കഥയെ സ്നേഹിക്കുന്നവർക്കായി കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കായി സന്തോഷ് ഏറ്റിക്കാനത്തിൻ്റെ ബിരിയാണി കതിരേഷിനോടൊപ്പം ഗോപാൽ യാദവ് ചേർക്കളേന്ന് കയറിയിട്ടേ കൂടെ മൂന്ന് ബംഗാളി പയ്യന്മാരും കത്തിച്ചു വിട്ടാലും ബസ് പൊയ്നാച്ചി എത്താൻ മിനിമം പത്തിരുപത് എങ്കിലും എടുക്കും അതുവരെ നമുക്ക് കലന്തൻ ഹാജിയെപ്പറ്റി സംസാരിക്കാം പണ്ട് തളങ്കരയിൽ നിന്ന് ദുബായ് വരെ ഉരു ഓടിച്ചുപോയ പാർട്ടിയാണ് കഴിഞ്ഞ ജനുവരിയിൽ എൺപത്തിയാറായി ജീവിച്ചിരിക്കുന്ന നാല് ഭാര്യമാരിൽ കുഞ്ഞീബിയെ മറന്നുപോയി എന്നല്ലാതെ ഹാജിയുടെ ഓർമ്മശക്തിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല കലന്തന് നാലല്ല നാൽപ്പത് ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് നാട്ടുകാർക്കറിയാം ഹാജിക്കാന് ആമിനയിൽ ഉണ്ടായ മകൾ റുഖിയ റുഖ്യയുടെ മകൻ റിസ്വാൻ അമേരിക്കയിൽ കാർഡിയാക് സർജനാണ് അവൻ്റെ നിക്കാഹ് കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഒരു സൽക്കാരമെങ്കിലും നടത്തി നാട്ടുകാർക്കിത്തിരി ബിരിയാണി കൊടുക്കണമെന്ന് ബല്ലിപ്പാപ്പായ്ക്ക് ഒരു പൂതി എൺപത്താറായില്ലേ ഇനി ആ ഹാജത്ത് നടക്കാതെ മൂപ്പര് മയ്യത്തായാൽ പിന്നെ അത് മനസ്സിലെന്നും ഒരു ബേജാറായി കിടക്കുമെന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ട് റിസ്വാൻ സമ്മതിച്ചു ഇന്ന് വൈകുന്നേരം ആറിനും ഒൻപതിനുമിടയ്ക്കാണ് റിസപ്ഷൻ ഈ കാണുന്നതാണ് കളന്തൻ ഹാജിയുടെ പൊര പൊരയല്ല കൊട്ടാരം താൽക്കാലികമായി ഉണ്ടാക്കിയ പന്തലിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് വീട് വരെ എത്താൻ കുറെ നടക്കണം നാലയ്യായിരം ആളുകൾ സംബന്ധിക്കുന്ന ചടങ്ങാണ് വെള്ളത്തുണികൊണ്ട് പൊതിഞ്ഞ മേശകളും കസേരകളും വിദേശത്ത് നിന്നെങ്ങാണ്ട് ഇറക്കുമതി ചെയ്ത പ്രത്യേക പൂക്കൾ കൊണ്ടാണ് വേദിയുണ്ടാക്കുന്നത് സൽക്കാരം കഴിഞ്ഞാലും ആ വേദിയെപ്പറ്റി നാട്ടുകാർ കുറേ കാലത്തേക്ക് പറഞ്ഞു നടക്കും എന്നൊക്കെ നാമൂസ് വിട്ടുകൊണ്ട് ഹാജിയുടെ വിശ്വസ്തനും സ്ഥലക്കച്ചവടത്തിലെ മുഖ്യ പങ്കാളിയുമായ അസൈനാർച്ച അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്ക് എന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ മൊബൈലെടുത്ത് രാമചന്ദ്രൻ്റെ നമ്പർ ഡയൽ ചെയ്തു പൊയ്നാച്ചിയിലെ ഒരു കച്ചവടക്കാരനാണ് രാമചന്ദ്രൻ പെരുമ്പള സ്റ്റേഷനറി പത്രം ആഴ്ചപ്പതിപ്പുകൾ സർബത്ത് സിഗരറ്റ് മുറുക്കാൻ എന്നു സകല സാധനങ്ങളും കിട്ടുന്ന ഒരു കട നാഷണൽ ഹൈവേയിലെ സാമാന്യം തിരക്കേറിയ ആ ജംഗ്ഷനിലെത്തുന്ന ഏതാണ്ട് എല്ലാവർക്കും രാമചന്ദ്രനെ അറിയാം മാസക്കുറിയുടെ പണം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കരുതേണ്ട ടോർച്ച് തപാൽ കവറുകൾ എങ്ങോട്ട് പോകുന്നു എപ്പോൾ വരും എന്നൊക്കെ ഒരു വേള ഭാര്യമാരോടുപോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ അങ്ങനെ വിനിമയങ്ങളുടെ ശാഖോപശാഖകളുമായി നിലകൊള്ളുന്ന ഒരു ടവറാണ് രാമചന്ദ്രൻ അയാൾ ഹസൈൻ ആർച്ചയുടെ ഫോൺ അറ്റൻഡ് ചെയ്തതും കൃത്യസമയത്ത് ശുക്രിയ ബസ് പൊയ്നാച്ചി ജംഗ്ഷനിൽ വന്നു നിന്നു അതിൽ നിന്ന് ആദ്യം കദ്രേഷനും പിന്നെ ബംഗാളികളും ഏറ്റവും ഒടുവിൽ ഗോപാൽ യാദവും ഇറങ്ങി ബംഗാളികൾ മൂന്നുപേരും റോഡ് മുറിച്ചു വന്ന് നമസ്കാർ പറഞ്ഞതും തൂഫാൻ ചേർത്ത് നന്നായി തിരുമ്മിയ മാവയുടെ മൂന്ന് കിഴികൾ എടുത്ത് രാമചന്ദ്രൻ അവർക്ക് നീട്ടി അതിൽ നിന്ന് പതിവ് പോലെ ഓരോന്നുള്ള വാരി അവർ വായിൽ വെച്ചു വിരലിൻ്റെ അറ്റം ജീൻസിൽ തുടച്ചു അപ്പോഴേക്കും പിക്കപ്പ് വാനിൽ വന്ന ഒരു തടിയൻ അവരെയും വിളിച്ച് പെരിയ ഭാഗത്തേക്ക് പോയി ഒരൽപ്പം കഴിഞ്ഞപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിയുണ്ടെന്നും പറഞ്ഞ് രാത്രി ഫോണിൽ വിളിച്ച തോമാച്ചു ജീപ്പ് വന്ന് കദ്രേഷിന് മുന്നിൽ ഹോണടിച്ചു അയാളും പോയതോടെ ഗോപാൽ യാദവ് ഒറ്റപ്പെട്ടു അയാളുടെ മുതുകത്ത് വീണുകിടുന്ന ഇളം വെയിൽ വലുതായിക്കൊണ്ടിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഉളിയത്തടുക്കയിലായിരുന്നു അയാൾ കദ്രേഷിൻ്റെ അളിയൻ അണ്ണാമലയോടൊപ്പം അവിടെ വർക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഉറമ്പണി ഒഴിച്ച് വേറൊന്നും വശമില്ലാത്ത ഗോപാൽ യാദവിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി അങ്ങനെ ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് അണ്ണാമല കദ്രേഷിൻ്റെ കാര്യം പറയുന്നത് നേരെ ചേർക്കളയിലേക്ക് പോന്നു കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുമ്പോൾ വിദ്യാനഗർ കഴിഞ്ഞാൽ കിട്ടുന്ന തരക്കേടില്ലാത്ത ടൗൺ അതുകൊണ്ട് തന്നെ ഉളിയത്തടുക്കയിലേതുപോലെ പണിയില്ല എന്നും പറഞ്ഞ് ഈച്ചയടിക്കേണ്ടി വരില്ലെന്ന് കദ്രേഷിനും ഉറപ്പു തന്നു ഇപ്പോൾ കദരേശൻ്റെ ഒറ്റമുറി വീടിൻ്റെ പിന്നാമ്പുറത്തെ ചായ്പിൽ ഇട്ടിരിക്കുന്ന ബെഞ്ചിലാണ് കിടപ്പ് മഴക്കാലത്തിന് മുൻപ് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണം റൂമിനൊക്കെ അയ്യായിരം ഒക്കെയാണ് പകിടി ചോദിക്കുന്നത് ആരെങ്കിലുമൊക്കെ വരുന്നതുവരെ ഒരു മീട്ടാപ്പാൻ വാങ്ങിച്ച് അവക്കാമെന്ന് വിചാരിച്ച് കടയിലേക്ക് കയറിയപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചു ഇതർ നയാ ഹേത്തും ഹാഭായ് വെറ്റിലയുടെ ഞരമ്പിടുത്ത് കളയുന്നതിനിടയിൽ രാമചന്ദ്രൻ ചോദിച്ചു കിതർക്കാ ഹേ തും ബീഹാർ ഓ അപ്പന ലല്ലുജിക്കാ ദേശേന ഗോപാൽ യാദവ് ചിരിച്ചു അപ്പോൾ അയാളുടെ കീഴ്ത്താടിയിലെ പല്ലുകളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം കൊഴിഞ്ഞു പോയിരിക്കുന്നത് രാമചന്ദ്രൻ കണ്ടു തുമ കിത്തനാ സർ ഹോകെയാ ഇതർ സാത് ഗോപാൽ മീട്ടാപ്പാൻ വായിലിട്ടു അഭി തും മലയാളം സീക്ക അയാൾ വെറ്റിലയുടെ നീര് വലിച്ചുറ്റിക്കൊണ്ട് പഠിച്ചു എന്ന് തലയാട്ടി ഒരു പണി തരാം ചെയ്യുവോ ചെയ്യാമെന്ന് അയാൾ വീണ്ടും തലയാട്ടി ചുണ്ണാമ്പ് പറ്റിയ വിരൽ തുണിയിൽ തുടച്ച് രാമചന്ദ്രൻ മൊബൈലെടുത്തു ഹസൈനാർച്ചയെ വിളിച്ച് കാര്യം പറഞ്ഞു അർജൻറ്റായിട്ട് കലന്തൻ ഹാജിയുടെ പുരയിലേക്ക് ഒരു പണിക്കാരനെ കിട്ടുമോ എന്നാണ് നേരത്തെ ശുക്രിയ ബസ് വന്നു നിന്നപ്പോൾ ഫോണിലൂടെ ഹസൈനാർച്ച ചോദിച്ചത് അരമണിക്കൂറിനുള്ളിൽ ഹസൈനാർച്ചയുടെ ഫോർച്യൂണർ വന്നു വണ്ടിയിൽ നിന്നിറങ്ങി സാധാരണ ചെയ്യാറുള്ളതുപോലെ ട്രൗസറിൻ്റെ കീശിയിൽ കൈയിട്ട് തുടയ്ക്കും ഇടയിൽ ചൊറിഞ്ഞുകൊണ്ട് ഹസൈനാർച്ച രാമചന്ദ്രൻ്റെ കടയിലേക്ക് വന്നു രാമചന്ദ്രൻ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത് തൻ്റെ നേരെ ഭവ്യതയോടെ തൊഴിൽ നിൽക്കുന്ന ഈ മധ്യവയസ്കനെയാണെന്ന് ഹസൈനാർച്ചയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ തരും റെഡിയാണോ ഗോപാൽ യാദവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഹസൈനാർച്ച പറഞ്ഞു സാബ് മുന്നൂറ്റമ്പത് കൊടുക്ക് സാബ് എടോ മലയാളിക്ക് അറുന്നൂറ് തമിഴിന് അഞ്ഞൂറ് ബംഗാളിക്ക് മുന്നൂറ്റമ്പത് ബീഹാറിക്ക് ഇരുന്നൂറ്റമ്പത് അതാണ് ഇടത്തെ ഒരു റേറ്റ് നാലഞ്ച് മണിക്കൂറിൻ്റെ പണിയേ ഉള്ളൂ മണിക്കൂറിന് അമ്പതിൽ ജാസ്തി തരാൻ ഞമ്മളെ കൊണ്ടാവേല പറ്റോ ഇല്ലയോ അത് പറ ഹസൈനാർച്ച ഒരു വിൽസ് എടുത്ത് കത്തിച്ചു അല്ല എന്താണ് ഹസൈനാർച്ച ഭയങ്കര പരിപാടിയാണെന്നാണല്ലോ കേൾക്കണത് ബിരിയാണി ഉണ്ടാക്കാൻ ഹൈദരാബാദീന്നും അബുദാബി നിന്നും ഒക്കെ ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു രാമചന്ദ്രൻ ചോദിച്ചു ബെറും ബിരിയാണിയല്ല കുയ്മന്തി വരെയുണ്ട് മോനേ ഇത് ഇടുത്തെ ലോക്കൾ ഇച്ചാൻമാരെ മംഗലത്തിന് കിട്ടുന്ന ചല്ലുപുല്ല് ബിരിയാണി അല്ല ഒന്നാന്തരം ബസ്മതി അരിൻ്റെ ബിരിയാണിയാ പഞ്ചാബീന്ന് ഒരു ലോഡ് അങ്ങനെ തന്നെ ഇറക്കി ഒരു ലോഡോ രാമചന്ദ്രന് വിശ്വസിക്കാൻ പറ്റിയില്ല ഇന്നലെ മോന്തിക്ക് ലോറി വന്നു പോരേൻ്റെ മുമ്പിൽ നിർത്തിയപ്പോൾ എൻ്റെ രാമചന്ദ്ര നീ പറഞ്ഞാൽ വിശ്വസിക്കൂല മുല്ല പൂത്ത പോലെ ആ നാട്ടിലും അണുത്തു ആ വാസന ഇപ്പോഴും എൻ്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ലടോ അതാണ് ബസുമതി മതി നൂറ് രൂപ കൂട്ടി ചോദിച്ചെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഹസൈനാർജിയുടെ ഫോർച്യൂണറിൻ്റെ പിൻസീറ്റിൽ ഗോപാൽ യാദവുമുണ്ടായിരുന്നു പള്ളിക്കരയിലേക്കുള്ള റോഡിൽ കയറിയതും അയാളോട് ഹസൈനാർ ചോദിച്ചു ഗോപാലാ നീ ബീഹാറിലേടാ ലാൽമാത്യ അയാൾ പറഞ്ഞു ആടെന്തായിരുന്നു പണി കൽക്കരിയുടെ ഗോപാൽ യാദവ് ലാൽമാത്തിയിലെ രാജ്മഹൽ കോൾ മൈനിങ്ങിനെ പറ്റി പറഞ്ഞു തുടങ്ങി ഖനനം നിർത്തി കമ്പനി വിട്ട സ്ഥലങ്ങളിൽ രണ്ടാം കൽക്കരി കുറെ ഉണ്ടാവും നിയമതടസ്സങ്ങളുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നാട്ടുകാർ അത് വാരാൻ തുടങ്ങും അധികവും പെണ്ണുങ്ങളാണ് അവിടെ വച്ചാണ് ഗോപാൽ മാതങ്കിയെ കാണുന്നത് ലാൽമാത്തിയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കിലോ കൽക്കരി സൈക്കിളിൽ വച്ച് ഗദ്ദ വരെ നാൽപ്പത് കിലോമീറ്റർ തള്ളിക്കൊണ്ട് പോകണം ചിലപ്പോൾ ആ പോക്ക് വീണ്ടും ഇരുപത് കിലോമീറ്റർ വരെ നീളും ബാങ്ക വരെ ഡെയിലി പത്ത് രൂപ വെച്ച് കിട്ടും പടച്ചോനെ പത്തുറുപ്പിയോ ഹസൈനാർച്ച് തലയിൽ കൈവച്ചു നൂറ്റമ്പത് കിട്ടും ഗോപാൽ യാദവ് പറഞ്ഞു അതിൽ നിന്ന് പോലീസുകാരുടെ റാങ്ക്ഡാരിയും ഗുണ്ടാപ്പരിവും പിന്നെ സൈക്കിളിൻ്റെ ട്യൂബ് മാറ്റൽ ബോൾ ബെയറിങ്ങിൻ്റെ പണി അതൊക്കെ കഴിയുമ്പോഴേക്കും കയ്യിൽ ബാക്കി പത്തേ കാണൂ സാം എന്നിട്ടാണോ നീ എന്നോട് നൂറ് റുപ്യ കൂട്ടി ചോദിച്ചത് ഹസൈനാർച്ച തല ഗോപാൽ യാദവിനെ ദേഷ്യത്തോടെ നോക്കി നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലമായി സുബൈറേ പന്ത്ര സാൽ പതിനഞ്ച് കൊല്ലം അന്ന് പത്താണെങ്കിലും ഇന്നും നൂറായിട്ടുണ്ടാവും ഈട ഇരുന്നൂറ്റമ്പത് പറഞ്ഞപ്പോൾ ജോനി പോരാന്ന് എങ്ങനുണ്ട് കാർ ഓടിക്കുന്നതിനിടയിൽ ഹസൈനാർച്ച ആരോടൊന്നില്ലാതെ പുലുമ്പിക്കൊണ്ടിരുന്നു തൻ്റെ കഷ്ടപ്പാടുകൾ ഇയാളോട് പറയേണ്ടിയിരുന്നില്ലെന്ന് ഗോപാൽ യാദവിന് തോന്നി ഗദ്ദയിൽ നിന്നും പാതിരാത്രി സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തുമ്പോൾ തന്നെയും കാത്ത് വിശന്ന് പൊരിഞ്ഞ് അവസാനം മണ്ണു വാരിത്തിന്നുറങ്ങുന്ന പയർവള്ളിയേക്കാൾ മെലിഞ്ഞ കഴുത്തും ഉന്തിയ വയറുമുണ്ടായിരുന്ന ഒരു മകൾ ഹസൈനാറിനില്ലല്ലോ നമ്മൾ ഒരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്നയാൾ അതേ തോതിലല്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോയിരിക്കുകയെങ്കിലും വേണം അല്ലാത്തവരോട് നമ്മളത് പറയരുത് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരു കുറ്റവാളിയോ കോമാളിയോ ആയിത്തീരും ഇതൊക്കെ എന്നേ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് രാങ്ങദാരി പിരിച്ചെടുക്കുമ്പോൾ ഇത്രവട്ടം പോലീസുകാരുടെ കാൽക്കൽ വീണിട്ടുണ്ട് അവർ ഒരു ഒരിഴന്തുവിനെപ്പോലെ കുടഞ്ഞു കളഞ്ഞതല്ലാതെ പിരിവിലൊരിക്കലും ഒരിളവ് തന്നിട്ടില്ല വണ്ടി അപ്പോഴേക്കും കലന്ദൻ ഹാജിയുടെ പൊരയുടെ മുമ്പിലെത്തി കാറ്റിൽ ബസ്മതി അരിയുടെ സുഗന്ധം ലാൽമാത്തിയിൽ ഷുക്കൂർമിയയുടെ കടയിൽ വെച്ചാണ് ഗോപാൽ യാദവിന് മാതങ്കി ആദ്യമായി ഈ അരി കാണിച്ചു കൊടുക്കുന്നത് അവൾക്കന്ന് ആറാം മാസമായിരുന്നു ചാക്കിൽ നിന്നും ഒരു പിടി വാരി മൂക്കിന് നേരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വാസനയേറ്റ് അവളുടെ കണ്ണുകൾ പതുക്കെ ഒന്നടഞ്ഞു തങ്ങളെപ്പോലുള്ളവർക്ക് അത് വില കൊടുത്തു വാങ്ങി ഉണ്ണാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം എങ്കിലും അയാൾ നിരാശപ്പെടുത്തിയില്ല അമ്പത് ഗ്രാം തൂക്കിത്തരാൻ ഷുക്കൂർമിയോട് പറഞ്ഞു തിരിച്ച് വീട്ടിലെത്തും വരെ അവളത് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു അരിമാവ് പശുവിൻ പാൽ പോലെ അവളുടെ കടവായിലൂടെ ഒഴുകി വന്നപ്പോൾ അത് തുടയ്ക്കാൻ സമ്മതിക്കാതെ ഗോപാൽ ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ഒരു പശുക്കുട്ടിയെ കാണുന്നതുപോലെ ഗോപാൽ യാദവിൻ്റെ പിന്നിൽ കൈകൊണ്ടാരോ തട്ടി നോക്കിയപ്പോൾ ഒരു പയ്യൻ പത്തിരുപത് വയസ്സുണ്ട് അവൻ മുന്നിൽ നിന്നപ്പോൾ അത്രൻ്റെ കുപ്പി വീണു പൊട്ടിയതുപോലെ ഗോപാൽ യാദവിന് തോന്നി അരേ ഭായ് തും മേരേ സാത്താവോ കയ്യിലെ പിക്കാസും കൈക്കോട്ടും ഗോപാലിനെ ഏൽപ്പിച്ച് അവിടെ കിടന്ന കാറിൻ്റെ ഗ്ലാസിൽ മുകളിലോട്ടൊരു പ്രത്യേക രീതിയിൽ വെച്ച തൻ്റെ കോലൻ മുടിയുടെ കിടപ്പ് നോക്കി അതിൽ സംതൃപ്തനായി സ്വയമൊന്നു ചിരിച്ചുകൊണ്ട് അവൻ കളന്തൻ ഹാജിയുടെ മൂന്നാമത്തെ ഭാര്യ ഭാത്തിമയിലുണ്ടായ താഹയുടെ മകൻ സിനാൻ മുന്നോട്ട് നടന്നു ആ ഭാഗം മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാകത്തിൽ ചെത്തിമിനുക്കി വെച്ചിരിക്കുകയാണ് കുറേ ദൂരം നടന്നപ്പോൾ തെങ്ങിൻതോപ്പിൽ പച്ചപ്പുല്ലുകൾ വളർന്ന് ഉരുടൻ നോക്കി പയ്യൻ പറഞ്ഞു ഈടെ മതി ഈടെ കുഴിച്ചോ ഭ തന്നെ വിളിച്ചു കൊണ്ടുവന്നത് വലിയൊരു കുഴിയെടുക്കാനാണെന്ന് അപ്പോഴാണ് ഗോപാൽ യാദവിന് മനസ്സിലായത് ആഴം ഭായിയുടെ ആഴം മതി സിനാൻ അവൻ്റെ അസഖ്യം കാമുകമാരിൽ ഒരാളായ റിയാ റാഫിക്ക് ഒരു വാട്സപ്പ് സന്ദേശം നൽകുന്നതിനിടയിൽ പറഞ്ഞു വീതി ഭായയുടെ വീതിമതി ഗോപാൽ യാദവ് പിക്കാസിൻ്റെ മുന വച്ച് മണ്ണിൽ വെറുതെ ഒന്ന് വരഞ്ഞു വേനൽ ആരംഭിച്ചെങ്കിലും വെയിലിനെ മണ്ണിലേക്ക് വിടാതെ നിർത്തുന്ന തെങ്ങോലകൾക്ക് നന്ദി പറഞ്ഞു മണ്ണിൻ്റെ ഇരിപ്പ് വെച്ച് നോക്കുമ്പോൾ വൈകുന്നേരത്തോടെ ഒരാൾ പൊക്കവും വീതിയുമുള്ള ഒരു കുഴിയുണ്ടാക്കാൻ പറ്റും അയാൾ പണി തുടങ്ങി അതിനിടയിൽ തന്നെക്കുറിച്ച് ചുരുക്കം ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പയ്യൻ ഗൂഗിളിൽ കയറി നേരെ ലാൽമാത്തിയിലേക്ക് പോയത് ഗോപാൽ അറിഞ്ഞില്ല ബീഹാറിൽ ലാൽമാത്തി എന്ന ഒന്നും ഇല്ലല്ലോ ഭായി അവൻ പറഞ്ഞു മണ്ണിൽ തറഞ്ഞു കയറിയ പിക്കാസ് വലിച്ചെടുക്കാതെ ഗോപാൽ യാദവ് സിനാന നേരെ നോക്കി ലാൽമാത്യാ ബീഹാറിലാണ് എ മേര ഗൗഹേ തും ജോക്ക് മത് ബോലോ അത് ജാർഖണ്ഡിലാണ് ഭായി ഇതാ നോക്ക് മരിച്ചുപോയ ഒരാളുടെ മുഖത്തെ വെള്ളത്തുണി മാറ്റുന്നത് പോലെ മൊബൈൽ സ്ക്രീൻ നീക്കി സിനാൻ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിൽ പോയി കിടക്കുന്ന ലാൽമാത്തിയെ ഗോപാലിന് കാണിച്ചു കൊടുത്തു തന്നെപ്പോലെ തൻ്റെ നാടും ബീഹാർ വിട്ടിരിക്കുന്നു അയാൾ കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു പിന്നെ പുറത്തേക്ക് മെല്ലെ വിട്ടു സ്നേഹമുള്ളവർ മരിക്കുമ്പോഴൊക്കെ അയാൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഗോപാൽ യാദവ് മണ്ണിൽ ഉറഞ്ഞുകിടക്കുന്ന പിക്കാസ് പൊക്കി അപ്പോൾ അടർന്നു വന്ന നനഞ്ഞ മൺകട്ടയിൽ അയാൾ ബീഹാറിനെ സങ്കല്പിച്ചു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അരിശത്തോടെ പിക്കാസിൻ്റെ കട കൊണ്ട് മൺകട്ടയിൽ ആഞ്ഞടിച്ചു അതൊരു തലയോട്ടി പോലെ രണ്ടായി ചിതറി ഒന്ന് ബീഹാറും മറ്റേത് ജാർഖണ്ഡും ഇതിൽ എവിടെയാണ് ഞാൻ അയാൾ സ്വയം ചോദിച്ചു പിന്നീടൊന്നും ഓർമ്മയില്ല അവർ നിരനിരയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാദവർ കൊയേറികൾ സാന്താൾമാർ പെടൽ അഴിച്ചു വെച്ച ഓരോ സൈക്കിളിൻ്റെ ബാറിലും ഇരുന്നൂറ്റമ്പത് കിലോ വീതം കൽക്കരിയുണ്ട് ദുർഘടമായ മലമ്പാതയിലൂടെ ഒരു കയറ്റം കയറുകയാണ് കിതയ്ക്കുന്നുണ്ട് വായു വന്നു നിറഞ്ഞ ശ്വാസകോശം വാരിലുകൾ തകർത്ത് പുറത്തു വരുമെന്ന് ഗോപാലിന് തോന്നി പുഴുങ്ങിയ പച്ചക്കറി ചേർത്ത ഇത്തിരി ചോറല്ലാതെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല തല കറങ്ങുന്നത് പോലെ മുന്നിൽ നടന്ന മഞ്ചി ഒന്ന് വിറച്ചു എന്തുപറ്റി എന്ന് ചോദിക്കും മുൻപ് കെട്ടടിഞ്ഞു വീണ കൽക്കരിക്കൊപ്പം അയാൾ ചെങ്കുത്തായ മലയിലൂടെ താഴേക്ക് പോയി ചുറ്റിലും ഇരുട്ടാണ് സമയം എത്രയായി കാണും കുഴിയുടെ ആഴവും വലുപ്പവും കണ്ടപ്പോൾ ഗോപാൽ യാദവിന് തന്നെ അതിശയം തോന്നി പാർക്കിങ്ങിൽ നിന്ന് വണ്ടികൾ അകന്നു പോകുന്ന ശബ്ദം വിരുന്നൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ് ബഹളങ്ങളൊന്നും കേൾക്കാനില്ല അയാൾ കുഴിയിലെ പച്ചമണ്ണിൽ കിടന്നു അപ്പോൾ കാറ്റിലാടുന്ന കിളിയോളയ്ക്കുള്ളിലൂടെ നിലാവിൻ്റെ ഒരു കീറ് കുഴിയിലേക്ക് വന്നു കൂടെ സിനാനും കോരിയിട്ടം മണ്ണിനുമേൽ കാലുകൾ അമർത്തി വെച്ച് അവൻ ചോദിച്ചു ഹോഗയാ ഹാജി ഗോപാൽ യാദവ് എഴുന്നേറ്റു സിനാൻ കൈകൾ നീട്ടി അതിൽ പിടിച്ച് മുകളിലേക്കെത്തിയതും എവിടെ നിന്നോ മൂന്നാലു പേർ ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ടുവന്ന് കുഴിയിലേക്ക് കമഴ്ത്തി എല്ലിൻ കൂടിയ ബിരിയാണി ഒരു കുന്ന പോലെ ഇടിഞ്ഞു വീഴുന്നത് ഗോപാൽ യാദവ് നെഞ്ചിടിപ്പോടെ നോക്കി ഒരു മൺകൂനയ്ക്കുള്ളിൽ നിന്നെന്ന പോലെ അയാൾ തല പൊക്കിയപ്പോൾ വീണ്ടും ഒരു വീപ്പ കൂടി വന്നു അതിനുശേഷം വന്നതൊന്നും അയാൾ എണ്ണി നോക്കിയില്ല ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ഒരു ചെമ്പുകൂടി വന്നു എച്ചിൽ കൊണ്ട് കുഴി നിറഞ്ഞു ഇനി അതെല്ലാം ചവിട്ടി ലെവലായിക്കോ യ്യൻ പറഞ്ഞു ഗോപാൽ യാദവ് കുറച്ചു നേരം മിണ്ടാതെ കുഴിയുടെ വക്കിൽ തന്നെ നിന്നു ചവിട്ടി അമർത്തുപായി സിനാൻ ഒച്ച വെച്ചു മണി പതിനൊന്നായി ഗോപാൽ യാദവ് കാലുയർത്തി കിടക്കുന്നത് ബസ്മതിയാണ് ചവിട്ടുപായി സിനാൻ വീണ്ടും ഒച്ച വയ്ക്കുന്നു ചവിട്ടി നെഞ്ചത്ത് തന്നെ ചവിട്ടി ഒരു കരിച്ചിൽ കേട്ടു പിന്നെ അതൊരു ഞരക്കമായി ഒടുവിൽ അതുമില്ലാതായി ഇനി മൂടിക്കോ വിയർത്തൊലിച്ച് കാൽപാദങ്ങളിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാലിനോട് സിനാൻ പറഞ്ഞു ഒരു കൈക്കോട്ട് മണ്ണുകോരി കുഴിയിലിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് മൊബൈലിൽ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു ഭായ് എത്ര മക്കളാ ഒരു മോള് എന്താ പേര് ബസ്മതി നിക്കാഹ് കഴിഞ്ഞാ ഇല്ല അത് കേട്ടതും മൊബൈലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് സിനാൻ പ്രതീക്ഷയോടെ ഗോപാൽ യാദവിനെ നോക്കി പഠിക്കാണോ അല്ല പിന്നെ മരിച്ചു മരിച്ചാ വലിയൊരാഘാതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അങ്ങനെയൊരു ഉത്തരം സിനാനെ ലേശം തളർത്തി എങ്ങനെ അവൻ ചോദിച്ചു വിശന്നിട്ട് ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണുകൂടി ബസുമതിക്ക് മേൽ കൊത്തിയിട്ടു പിന്നെ കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു